വിശുദ്ധ ലിഖിതം എന്താണെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ ബൈബിളിലെ വാക്യം അറിഞ്ഞുകൂടാന്നല്ല, ഈ വാക്യത്തിനകത്തെ പൊരുൾ അറിഞ്ഞുകൂടാ. മനസ്സിലായോ? ഇപ്പോ സ്ത്രീയെ, നിനക്കും എനിക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞ് യേശു പരിശുദ്ധ അമ്മയോട് ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രസ്താവിച്ചു എന്ന് പറയുന്ന ആളുകളോട് യേശുവിന് പറയാനുള്ളത്, മക്കളെ നിങ്ങൾക്ക് വാക്യം അറിയാം, പൊരുൾ അറിഞ്ഞുകൂടാ, പൊരുൾ അറിയാൻ പാടില്ല. അതാണ് അതിൻ്റെ എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത ഒരു കാര്യം അതാണ്. അതായത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് സ്വന്തം അമ്മയോട് ബഹുമാനം ഉണ്ടെങ്കിൽ മാതാവിനെ ദുഷിച്ച് പറയാൻ പറ്റുമോ? യേശുവിൻ്റെ അമ്മയെ, ഇപ്പം ഞാൻ വന്നിട്ട് നിൻ്റെ അമ്മയെ അങ്ങ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങ് ദുഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. നിൻ്റെ അമ്മയെ, നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് താനും, പക്ഷെ നിൻ്റെ അമ്മയെ എനിക്ക് രാവിലെ മുതൽ ദുഷിച്ചാലേ ഒരു സമാധാനമുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെ പറ്റുമെന്ന്. ഒന്നുകിൽ നിന്നോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് പറയുന്നത് നുണയാണ്. നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിന്നോടും നീയുമായി ബന്ധപ്പെട്ട എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ടാവും, ഇല്ലേ? നിന്നോട് എനിക്ക് സ്നേഹമാണ്, അല്ലാതെ നിൻ്റെ അമ്മയെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയാലോ. ദുഷിച്ച് പറയുന്ന ഒരാൾക്ക് യേശുവിനോട് ബഹുമാനം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും. അയാൾ എത്രമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലും അയാൾ പരിശുദ്ധാത്മാവിന്നല്ല. കാരണം യേശു ബഹുമാനിച്ച ഒരാളെ നിനക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ?